നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും മാധ്യമങ്ങളിലും ഉയർന്നു വരുന്ന ഒരു വാർത്തയാണ് പുടിൻ മരിച്ചിരിക്കുന്നു, പകരം ഒരു പകരക്കാരൻ അപരൻ വന്നിരിക്കുന്നു, ഇത്തരത്തിലുള്ള ഒരു വാർത്ത. എന്നാൽ ഇതിനൊക്കെ തന്നെ കൃത്യമായൊരു വ്യക്തത, ഒരു വെളിപ്പെടുത്തൽ, അത് റഷ്യയുടെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുകയാണ്. ഇസ്രയേൽ പലസ്തീൻ സംഘർഷം നടക്കുന്നതിന് മുന്നേ തന്നെ ഏകദേശം 1.5 വർഷത്തോളമായി യുദ്ധം അനിശ്ചിതമായി തന്നെ തുടരുകയാണ്. ആയുധ കരുത്തിൽ ലോകത്തിൽ തന്നെ രണ്ടാമനെന്നറിയപ്പെടുന്ന റഷ്യ ഒട്ടും തന്നെ വിട്ടുകൊടുക്കാതെ ഉക്രൈനുമായി പടപുരുതുകയാണ്. പ്രത്യേക സൈനിക നടപടി എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഈ യുദ്ധത്തെ റഷ്യ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഈ ഘട്ടത്തിൽ അന്നു മുതൽ ഇന്നു വരെ പുടിനെതിരെയുള്ള പലവിധ ആരോപണങ്ങൾ ഉയർന്നു കേട്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിലുണ്ടായിരിക്കുന്ന ഒരു വിഷയം, ഒരു വിവാദം, ഒരു ദുരൂഹത തന്നെയാണ് 70-കാരനായ പുടിൻ ഹൃദയാഘാതം വന്ന് മരിച്ചു വീണു എന്നുള്ളത്. ഈ ദുരൂഹതയെപ്പറ്റിയുള്ള ഒട്ടനവധി വിവരങ്ങൾ തന്നെയാണ് മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രചരിച്ചത്. പുടിൻ്റെ തന്നെ ഔദ്യോഗിക വസതിയിൽ വെച്ച് ഹൃദയാഘാതമുണ്ടായി എന്ന തരത്തിലാണ് ഈ വാർത്തകൾ പ്രചരിച്ചിരിക്കുന്നത്. ഹൃദയാഘാതമുണ്ടായതിനെ തുടർന്ന് കിടപ്പ് മുറിയിൽ തറയിൽ കുഴഞ്ഞു വീണ് കിടക്കുന്ന നിലയിൽ പുടിനെ സുരക്ഷാ സൈനികർ കണ്ടെത്തി എന്ന ഒരു പ്രചരണമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു കൊണ്ടിരുന്നത്. ഇതിന് തൊട്ടു പിന്നാലെ പുടിൻ്റെ അപരനെയാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്ന വാർത്തയും ലഭിക്കുന്നുണ്ട്. ഇതിലെന്താണ് സത്യാവസ്ഥ, ഇതിൻ്റെ വസ്തുത എന്താണ് എന്നുള്ളതാണ് ഇന്ന് സൈബർ ലോകം തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്തായി പുടിൻ നടത്തിയിരിക്കുന്ന പലതരത്തിലുള്ള പ്രസംഗങ്ങളായിക്കോട്ടെ, നടപ്പായിക്കോട്ടെ, നിൽപ്പായിക്കോട്ടെ, അതിലൊക്കെ പുടിൻ്റേതല്ലാത്ത രീതിയിലുള്ള ചില പ്രകടനങ്ങൾ, ചില ഗസ്റ്ററുകൾ കണ്ടു എന്നാണ് പലരും ആരോപണം ഉന്നയിക്കുന്നത്. ഒരു ബോഡി ഡബിളിനെയാണ് പുടിന് പകരമായി ഉപയോഗിക്കുന്നതെന്നും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ടീമുണ്ട് എന്ന രീതിയിലുള്ള കിംവദന്തിയും ഒക്കെ തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഈ വിഷയം വളരെ ശക്തമായി തന്നെ ഉയർന്നു കേട്ടത് ഒരു ടെലഗ്രാം ചാനലിലൂടെയാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഗുരുതരാവസ്ഥയിലാണെന്നും അദ്ദേഹത്തിൻ്റെ സമീപകാല നീക്കങ്ങളൊക്കെ ഇരട്ടിയായി മാറിയിരിക്കുന്നുവെന്നുമാണ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. മാരകമായ ഒരു അസുഖമുണ്ടെന്നും ഈ ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡെയിലി മിററാണ് ഈ വിഷയം ടെലഗ്രാം ചാനലിലൂടെ പുറത്തു വന്നതായി ആദ്യം തന്നെ വെളിപ്പെടുത്തിയത്. വസതിയിൽ തന്നെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥനാണ് പ്രസിഡന്റിൻ്റെ കിടപ്പ് മുറിയിൽ നിന്നും വീഴുന്ന ശബ്ദം കേട്ടത്. രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഓടി ഉടനെ തന്നെ കിടപ്പ് മുറിയിലേക്ക് എത്തി. പുടിൻ കട്ടിലിനരികിൽ തറയിൽ കിടക്കുന്നതും ഭക്ഷണവും പാനീയവുമൊക്കെ വെച്ചിരിക്കുന്ന മേശ അത് മറിഞ്ഞ് നിലത്തേക്ക് കിടക്കുന്നതുമായി കണ്ടുവെന്നാണ് ഈ ടെലഗ്രാം ചാനൽ പ്രചരിപ്പിച്ചത്. റഷ്യൻ സൈന്യത്തിലെ തന്നെ ഒരു മുൻ ലെഫ്റ്റനന്റ് ജനറലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടെലഗ്രാം ചാനലാണ് ഇത്തരത്തിൽ വാർത്ത പ്രചരിപ്പിച്ചതെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിദേശ വാർത്താ ഏജൻസികളാകട്ടെ ഇതിനെ വലിയ തോതിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ഈ വിഷയത്തെക്കുറിച്ചുള്ള പല ചർച്ചകളെ ഏറ്റെടുക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. ഉക്രൈനുമായിട്ടുള്ള യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ പുടിന് മരണം സംഭവിച്ചിരിക്കുന്നു, പുടിന് അപകടം സംഭവിച്ചിരിക്കുന്നു, പുടിന് പകരം ഒരു അപരം വന്നിരിക്കുന്നു എന്ന വാർത്തകളൊക്കെ വലിയ ഊർജം തന്നെയാണ് ഉക്രൈൻ പോരാളികൾക്ക് നൽകുന്നതും. പുടിൻ പങ്കെടുക്കുന്ന പല യോഗങ്ങളിലും വളരെ വിചിത്രമായി അദ്ദേഹം പെരുമാറുന്നു എന്ന ആരോപണവും നേരത്തെ തന്നെ ഉയർന്നു കേട്ടിട്ടുണ്ട്. അതുകൂടാതെ പുടിന് പാർക്കിൻസൺസ് രോഗമുണ്ടെന്നും അതിൻ്റെ ചില ലക്ഷണങ്ങൾ അദ്ദേഹം കാട്ടുന്നുവെന്നും അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം വലത് കൈയും കാലും നിയന്ത്രണാതീതമായി ചലിക്കുന്നതെന്നും ചില വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനാധാരമായി ചില വീഡിയോ ദൃശ്യങ്ങളും അവർ പങ്കുവച്ചിരുന്നു. എന്നാൽ പുടിന് പലതരത്തിലുള്ള ഉദരരോഗമാണെന്നും ശാരീരികമായി വലിയ അസ്വസ്ഥത തന്നെയാണ് അദ്ദേഹം അനുഭവിക്കുന്നതെന്നും ചില മാധ്യമങ്ങൾ ഇതോടൊപ്പം തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. വളരെ രഹസ്യമായി തന്നെ പുടിൻ്റെ ശസ്ത്രക്രിയയും യുദ്ധ സാഹചര്യത്തിൽ യുദ്ധം മൂർച്ഛിച്ച് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ നടത്തിയെന്നും അതുകൊണ്ടാണ് കുറച്ചു കാലം മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും പ്രത്യക്ഷപ്പെടാതെ പുടിൻ ഒളിച്ചു കഴിഞ്ഞതെന്നും ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ഒരു വാർത്തയാണ് പുടിന് ഹൃദയാഘാതമായി കുഴഞ്ഞു വീണു എന്നുള്ളത്. എന്നാൽ ഈ വിഷയത്തിൽ ഒന്നും തന്നെ വസ്തുതയില്ല എന്ന രീതിയിലാണ് റഷ്യയും പ്രതികരിക്കുന്നത്. നേരത്തെ പുടിൻ്റെ ഡ്യൂപ്പ് ബ്രസീൽ പ്രസിഡൻ്റായിട്ടുള്ള ലൂയിസ് ഇനാസിയോ ലുലൂഡ ഡിസിൽവയുമായി ഫോൺ സംഭാഷണം നടത്തിയെന്നും കമ്പാഡിനോ ബാൽക്കനേനിയൻ റിപ്പബ്ലിക്കിൻ്റെ തലവൻ കസ്ബെക് കൊക്കോവുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും ഒക്കെ ഇതേ ടെലഗ്രാം ചാനലിലൂടെ ഉന്നയിക്കപ്പെട്ട അവകാശവാദങ്ങളായിരുന്നു. ഇതെല്ലാം ശുദ്ധ അസംബന്ധമെന്ന രീതിയിൽ തന്നെയാണ് ക്രെംലിൻ വക്താവായ ദിമിത്രി പെസ്കോവും പറഞ്ഞിരിക്കുന്നത്. മാധ്യമങ്ങളോട് ശക്തമായി തന്നെ ഇതിനെതിരെ പ്രതികരിച്ചിരിക്കുകയാണ്. 71-കാരനായ തങ്ങളുടെ നേതാവ് വളരെ സുഖകരമായി ഇരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞയാഴ്ച ചൈനീസ് സന്ദർശനം നടത്തിയിരുന്നു. ഈ വർഷം ആദ്യമായിട്ടാണ് പുടിൻ റഷ്യയ്ക്ക് പുറത്തേക്കുള്ളൊരു യാത്ര നടത്തിയതും അത് ചൈനയിലേക്ക് എത്തിയതും. റഷ്യയ്ക്ക് ഉക്രൈൻ യുദ്ധത്തിൽ സഹായ വാഗ്ദാനം ചെയ്ത ഉത്തരകൊറിയൻ പ്രസിഡന്റ് റഷ്യൻ സന്ദർശനം നടത്തിയത് കഴിഞ്ഞ സെപ്റ്റംബർ 13 അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അസംബന്ധ വാർത്തകളിലൊന്നും തന്നെ വസ്തുതയില്ല എന്നാണ് റഷ്യയും പറയുന്നത്. ഇതുപോലുള്ള വാർത്തകൾ വെറും നുണകളാണ്, കെട്ടിച്ചമച്ചതാണ്, റഷ്യയെ വില കുറച്ച് കാണാൻ വേണ്ടിയിട്ടുള്ള ചില പാശ്ചാത്യ ശക്തികളുടെ നീക്കമാണെന്നും ഇതിലൂടെ തന്നെ റഷ്യ ആരോപിക്കുന്നുണ്ട്.
വളരെ ഗൗരവകരമായി തന്നെയാണ് റഷ്യൻ പ്രസിഡന്റ് നേരത്തെ നടത്തിയ ഈ രണ്ട് യാത്രകളെയും, പ്രത്യേകിച്ചും ഉത്തര കൊറിയൻ ഭരണാധികാരി കണ്ടതും ഒപ്പം ചൈനീസ് സന്ദർശനം നടത്തിയതുമൊക്കെ നാറ്റോ സഖ്യം തന്നെ വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. പുടിൻ തന്നെ തനിക്ക് ബോഡി ഡബിൾ ഉണ്ട് എന്നുള്ള കിംവദന്തി നേരത്തെ പ്രചരിച്ചപ്പോൾ 2020 തന്നെ 3 വർഷങ്ങൾക്ക് മുൻപ് തന്നെ അദ്ദേഹം അത് നിഷേധിച്ചതായിരുന്നു. അതൊക്കെ തള്ളിപ്പറഞ്ഞതായിരുന്നു. സുരക്ഷാ കാരണം കൊണ്ട് നേരത്തെ അങ്ങനെ ഒരു ആവശ്യമുണ്ടാകേണ്ടിയിരിക്കുന്നു എന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞു. പക്ഷേ അന്നത് വേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ പുതുതായി വന്നിരിക്കുന്നതും മറ്റൊരു നുണയാണെന്നാണ് ദിമിത്രി പെസ്കോവ് ആവർത്തിച്ച് പറയുന്നത്.